പേരാമ്പ്ര കുറ്റ്യാടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച രജിലാലിന് നാടിൻ്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. മൃതദേഹം സംസ്കരിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയാണ് ഭാര്യ കനികയെ രജിലാലിൻ്റെ മരണവിവരം അറിയിച്ചത്. പ്രിയപ്പെട്ടവൻ്റെ മുഖം അവസാനമായി കാണാനെത്തിയ ഭാര്യ കനികയുടെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിൽ കണ്ടു നിൽക്കാനായില്ല. അച്ഛൻ കൃഷ്ണദാസും അമ്മ രജനിയും സഹോദരൻ രഘുലാലും കണ്ണീരോടെ രജിലാലിന് യാത്രാമൊഴി ചൊല്ലി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രി 7:30 മൃതദേഹം ചെങ്ങരോത്ത് കുളക്കണ്ടത്തെ വീട്ടിലെത്തിച്ചത്. സുഹൃത്തുക്കളും ബന്ധുക്കളുമായി വലിയ ജനാവലി തന്നെ രജിലാലിനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയിരുന്നു. വിദേശത്തു നിന്ന് സഹോദരൻ രഘുലാൽ രാത്രിയിൽ എത്തിയ ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. കഴിഞ്ഞ ദിവസം കുറ്റ്യാടി പുഴയിലെ ചവറമ്മൂഴി ഭാഗത്ത് ബന്ധുക്കൾക്കൊപ്പം എത്തി കുളിക്കാനിറങ്ങിയപ്പോഴാണ് രജിലാലും ഭാര്യ കനികയും ഒഴുക്കിൽപ്പെട്ടത്. വെള്ളത്തിൽ താഴ്ന്നുപോയ ഇരുവരെയും ആശുപത്രികളിലേക്ക് എത്തിച്ചെങ്കിലും രജിലാലിനെ രക്ഷിക്കാനായിരുന്നില്ല. 3 മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം. തിങ്കളാഴ്ച രാത്രി തന്നെ കനിക ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയിരുന്നു. 10 പ്രണയത്തിനൊടുവിൽ മാർച്ച് 14 പാലേരിയിലെ വി ടി സുരേഷിന്റെ മകളും നൃത്താധ്യാപികയുമായ കനികയെ രജിലാൽ ജീവിത സഖിയാക്കിയത്. സ്കൂൾ കാലത്ത് തുടങ്ങിയ സൗഹൃദം പിന്നീട് വേർപിരിയാൻ കഴിയാത്ത പ്രണയമായി മാറുകയായിരുന്നു. ഇരുവീട്ടുകാരും ഇവരുടെ ആഗ്രഹത്തിന് എതിരുനിന്നില്ല. ഇരുവരുടെയും വീടിന് സമീപമുള്ള ജാനകിക്കാട് എക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് യാത്ര പോയപ്പോഴാണ് മരണം വില്ലനായി എത്തിയത്. ജാനകിക്കാടിന് സമീപത്ത് കുറ്റ്യാടി പുഴയിൽ ചവറമ്മൂഴി ഭാഗത്ത് ഇറങ്ങിയപ്പോഴാണ് കാൽവഴുതി ഇവർ പുഴയിലേക്ക് വീണത്. എന്നാൽ കനികയെ ഉടൻ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു. പുഴയുടെ അപകട മേഖല തന്നെയാണ് ഈ പ്രദേശമെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനു മുൻപും ഈ മേഖലയിൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചെമ്മനോടയിൽ നിന്ന് ഒഴുകിയെത്തുന്ന മൂത്താട്ട് പുഴയുടെ സംഗമ സ്ഥലമായ ഇവിടെ ഉരുൾച്ചുഴിയും അടിയൊഴുക്കുമുണ്ട്. ഇത് പുറമേ നിന്നെത്തുന്ന ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. ബംഗളൂരുവിലെ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനായ രജിലാൽ നാട്ടിലുണ്ടാകുന്ന സമയത്ത് സാംസ്കാരിക പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായിരുന്നു. ഒരുപാട് ആഗ്രഹിച്ച ദാമ്പത്യ ജീവിതം തുടങ്ങും മുൻപ് തന്നെ വരനെ തട്ടിയെടുത്ത വിധിയുടെ ചതിയോർത്ത് കണ്ണീർ പൊഴിക്കുകയാണ് നാട്ടുകാരും ബന്ധുക്കളും. മലപ്പുറം സ്വദേശികളായ റിയാസിൻ്റെയും ഖാദറിൻ്റെയും അഷ്റഫിൻ്റെയും അവസരോചിതമായ ഇടപെടൽ മൂലമാണ് കനികയുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ സാധിച്ചത്.